സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനു വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവേ, പ്രാർത്ഥനകൾ കേട്ട് പ്രീതിപ്പെടുകയും കൃപാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗാധിപതി ദേവാനി ഞുടിയാ ലയമതിനുള്ളിൽ പൂഗീതായ സിംഹാസന സവിധേ വന്നിപ്പോ ലംഘനമില്ല മോജി പാപമശേഷം പാകേണം കൈത്താവേദി രേഖ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി പരിചോർക്കരുളണമേ നല്ലോ പ്രസവിച്ച മറിയാമോ, നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും തന്റെ കൃപയാ മനുഷ്യരും മുഴുവൻ ജീവനും രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധിയും മാധവും എടുപ്പമുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശി തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങൾ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോട് ജീവിത പരിശുദ്ധാത്മാവിനോട് കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതുമായ ഞങ്ങളുടെ വിശ്വാസമ്രാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകും മരണമില്ലാത്തവരേ നീ
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ലേഖനത്തിൽ നിന്നും പറിക്കുമോ സ്നേഹയുടെ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ് നിങ്ങളോട് എല്ലാം പറയുന്നതാണ് ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനമുണ്ടാകട്ടെ ബാർക്കുമോ മലിനാ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്ന ഒരു പരിശുദ്ധാകന്യമറിയാമല്ലെന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ സ്വർഗാരോഹണ വേളയിൽ ഈ പ്രകാരം സംഭവിച്ചു. ഇതിനുശേഷം യേശു തിബേരിയോസ് കടൽ തീരച്ചു വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയായിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ടു ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വെള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വെള്ളത്തിന്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ട് അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനാണെന്ന് നഗ്നനായതുകൊണ്ട് പുറക്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും മരച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിലെ കുറെ കൊണ്ടുവരുവീൻ. ഉടനെ ശിമയോൻ പത്രോസ് വെള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും അധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്നു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ശിൽപകലാകാരൻ
ഗീതയോടെ കാവൽ പുരുഷൻ വന്ദ്യവയോദി മൗലിമണി കർത്താവിൻ്റെ വളർത്തു പിതാ ഉത്തമ ശീലൻ യോസേപ്പേ മംഗളമാ തീരണമേ ദിവസം നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണയവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ മറിയാമിൽ നിന്ന് ജനിക്കുക ബേത്ലഹേമോ ഭർത്തായിൽ പ്രത്യക്ഷനാകുകയും യോർദാൻ നദിയിൽ വെച്ച് പിതാവ് സാക്ഷ്യപ്പെടുത്തുകയും യോഹന്നാൻ ഏറ്റുപറയുകയും ചെയ്ത ജീവന്റെ അപ്പമായവനോ ഞങ്ങളെ രക്ഷിക്കു വേണ്ടി ഗോകുൽത്തായിൽ ക്രൂശിക്കപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ ഉദ്ധരിക്കുകയും മരണത്തിന്റെയും അധികാരമില്ലാതാക്കുകയും രക്ഷാകരമായ രഹസ്യം ഞങ്ങളെ ഭരമേൽപ്പിച്ച് ആധ്യാത്മികമായ സമൃദ്ധഭോജനം ഞങ്ങൾക്കായി തയ്യാറാക്കുകയും അതിലേക്ക് സുജാതികളെയും പ്രജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബിക്കലഹന്യോ സുതുഹായാലവുമീ ബർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ കുഞ്ഞി നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും എടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയായ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനമുഴുവന്റെയും പാപങ്ങളും അയച്ച് ഉത്തമനെ ഞങ്ങളോട് നീകരണം ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ നീ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരകനുമാകണമേ. എന്റെ നാഥ, ഞങ്ങളോട് നീ ഉത്തരവരളി ഞങ്ങളുടെ സഹായത്തിനായി നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നീ കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ അപഗോല സുബാലവൽമേ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, യഥാർത്ഥ പ്രധാനാചാര്യനും പാപപരിഹാര ബലിയും ആധ്യാത്മിക ബലിപീഠവുമായ നീ
ഗൂഗിൾ തായിൽ സ്വയം സമർപ്പിച്ച് ഞങ്ങളുടെ വർഗത്തോട് കോപിച്ചിരുന്ന പിതാവിനെ രമ്യപ്പെടുത്തുകയും സ്വന്തം രക്തത്താൽ സ്വർഗീയരെയും ഭൂമികരെയും യോജിപ്പിക്കുകയും ചെയ്തു. നിന്റെ മുമ്പാകെ ഞാൻ നിൽക്കുന്ന ഭ്രമിക്കത്തക്കതും ഭയനിർഭയവുമായ സമയത്ത് കരുണയോടും നയ്യോടും എന്റെ നേതൃക്കന്മാർ കേണമേ. കർത്താവേ, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നിന്ദ്യമായ കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ഇടവകയിലെ വിശേഷ ജ്ഞാനമുള്ള ആടുകളിൽ നിന്ന് നിന്റെ പരിശുദ്ധ റൂഹായേ നീ നിരോധിക്കരുതേ. എന്റെ പ്രവൃത്തികളുടെ മാലിന്യ നിമിത്തം നിന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയിട്ടുള്ള നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ കരുണ നീ തടയുകയും ചെയ്യരുതേ. എന്നാലോ കർത്താവേ, മാനാകമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ വാഞ്ചിക്കുന്ന നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ നിയോഗ്യനാക്കിയല്ലോ. നിന്റെ കൃപയാലും ബഹുലമായ നിന്റെ കരുണയാലും നിന്റെ ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും നിന്റെ ഇടവകളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. കർത്താവേ, പാപഭംഗിലമായി എന്റെ കൈകളാൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലി നീ സ്വീകരിക്കണമേ. എന്റെ കർത്താവേ, ഈ കുർബാനയാൽ പാപികൾക്ക് മോചനം നൽകണമേ. തെറ്റുകാരോട് ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. ഇതിനാൽ കുറ്റക്കാരോട് സൗമനസ്യം കാണിക്കണമേ. കോപിച്ചിരിക്കുന്നവരെ സമാധാനപ്പെടുത്തണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ നിയോജിപ്പിക്കണമേ. ഇതിനാൽ ഇടർച്ചകളില്ലാതാക്കണമേ. ശിക്ഷകൾ നീക്കിക്കളയണമേ. ഈ കുർബാനയാൽ അശുദ്ധരെ നീ വിശുദ്ധരാക്കണമേ. അപക്വമതികളെ പരിവാഹതയുള്ളവരാക്കി തീർക്കണമേ. ഇതിനാൽ ആചാര്യന്മാരെ പ്രബുദ്ധരാക്കുകയും ഷമ്മാശന്മാരെ പ്രശോഭിപ്പിക്കുകയും കുറൂയന്മാരെ വിവേകികളാക്കുകയും ചെയ്യണമേ. ധൈര്യക്കാരെ ബലപ്പെടുത്തുകയും ഏകാന്ത ജീവിതക്കാരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനാ സഭാമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ധൈര്യകളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇതിനാൽ കന്യാവൃതക്കാരെ കാത്തുകൊള്ളുകയും വിവാഹിതനെ അനുഗ്രഹിക്കുകയും ദൂരസ്ഥനെ തിരിച്ചു വരുത്തുകയും സമീപസ്ഥനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ കുർബാനയാ ജീവിച്ചിരിക്കുന്നവർക്ക് പാപമോചനവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ആശ്വാസവും നൽകണമേ. എന്റെ കർത്താവേ, ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നിരന്തരമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓഷോ വവകൂര് സുബാലവൽമീ അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കാദീശോ റൂഹുവായോ കാദീശോ. നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായി സകലപരേതരുടെയും ആത്മാക്കളിലും രണ്ടു ലോകങ്ങളിലും എന്നേക്കും മനസ്സിൽ ധൂനീകരണം ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂവം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ർക്കുമോ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നവയും കാണപ്പെടാതെയുമായ
മനുഷ്യ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുമാറ്റുന്നവനും ജീവളരെയും മനുഷ്യരെയും വിളിപ്പാൻ വലിയ മോഹത്തോടെ ഇനിയും പരിപാലിക്കുന്നവനും തന്റെ രാജന അവസാനമില്ലാത്തവനും ഏകത്വമായ ശിഷ്യനായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയും വരുവാനും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദൈവമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ദൈവമേ, വിശുദ്ധ ബലിമേടത്തിന് മുമ്പാകെ തലവുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസനക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ആ
ർപ്പിക്കുന്ന അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്നും നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കൃപാനെ ശ്രദ്ധിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവിതബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കൃപാന അനുഗ്രഹവും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. കുബോ ദാനോമോ ആമോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് വിശിയാതെ വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണോ. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനെ ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധമാലാകുമാരോടും പ്രധാന മാലാകുമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സുനീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പരിശുദ്ധനെന്ന് പാടി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. തന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായതാ പാപികളായി നമുക്ക് വേണ്ടി തിരുവിഷ്ട പ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷിക്കു വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നിന്നെ കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിൽ നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴത്തിന് ശേഷം മീനു വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു. ശിഷ്യരായ തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നിലയിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവേ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും
പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ എഴുന്നേൽപ്പിനെ ഏറ്റു പറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സ്വരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവൻ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സമയം ഇടവുകയും നിന്നോട് നിയമുകാതിരുന്ന പിതാവിനോട് അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായി കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോറിന് വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിസുഖമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിസുഖാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. ആനിൻമോറിയോ, 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 ഉസ്രാഹമേല ക്രീലൈസോ, ക്രീലൈസോ, പരിശുദ്ധാത്മാവിയപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവനീ ഗാസായിലെ മിശിഹത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ബാധിക്കുമ്പോർന്നാല് വാങ്ങലിലുമുള്ള ദൈവത്തിന്റെ സഭകളെ, മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറംബോർ ബസേലിയോസ് ക്ലീമിയസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ ആസനത്തിന് മേൽ പട്ടക്കാരൻ ആബുൻ മോർ കൂർലോസ് മദ്രാപുലിത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബുൻ മോർ തേഡോഷ്യോസ് മദ്രാപുലിത്തായ്ക്ക് വേണ്ടിയും ആബുൻ മോഹോർ യുലിയോസ് മദ്രാപുലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ ദയറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ.
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധനയുടെ അപേക്ഷ താല്പര്യപൂർവ്വം നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും നീ സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ബാധിക്കും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തനാക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ഭാരിക്കുമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹിതയും നിത്യകന്യതയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവൻഗേലിസ്തന്മാർ സഹദേന്മാർ മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയെ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരുടെ ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ഭാരിക്കും ഓർക്കൂട്ടമില്ലാത്തതും സ്ലൈക്കും ഏകവുമായി സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായ അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ നീ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാമിതം സ്തുതിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഭാരിക്കുമ്പോ സ്നേഹത്തിൽ സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോന്ന് ചൊല്ലണം. മരിച്ചുപോയി വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാ ശരീരികളായി നിന്റെ പുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെ അറിവോട് അറിവ് കൂടാതെ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സമയം നീ ക്ഷമിക്കണമേ.
नी पुण्यदाता भावी मोचकन സർവാദരണീയ സംപൂജ്യമായ നാമ ഞങ്ങളേർത്താവേ ശമിശിഹായുടെ നിന്റെ പരിശുദ്ധ റൂഹായുടെ നാമത്തോടുകൂടെ ഞങ്ങളാൽ ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പൂഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും നീ തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്രം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇത് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നാ രാജശക്തി മാതോ എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായവും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശ്വരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ,
ശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളും ഞങ്ങളെ നിയമക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യമില്ലാത്തതും വന്നിക്കുന്നതും സാരാംശത്തിൽ സംവാരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോർ ഭയഭക്തിയോടുകൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണോനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറി വിടാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ശബ്ദമുയർത്തി പറയണം, പിതാവും പുത്രനും പരിശുദ്ധമായവൻ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. എന്നേക്ക് ഞണർത്താവും ദൈവമേ അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശ്വദിക്കണമേ. വലിയവനും ഞങ്ങളുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വായിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധാത്രിത്വത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ.
മാതാവി ഉന്നതിയും മഹിമ മുടി സഹദേ മാർഗം മൃദരി കരുണയുമും ശുഭലോക് മോറാൻ മോറാനേശം ശിഹോ ഞങ്ങൾ ഭക്ഷിച്ച അങ്ങയുടെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത ജീവപ്രദമായ അങ്ങയുടെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെ നിത്യജീവനം രക്ഷിക്കും വേണ്ടി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോ നൈ ശരണം നീ തന്നുയർവ് നീ തന്നെ ഹല്ലേലൂയ. കർത്താവേ, ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബർഖമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരു മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും ഇസ്മേനുമായ ദൈവമേ, ദൈവം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ആമേൻ. മാരേക്കുമോ പരമോന്നതമാ പദമതിലമരും പരനീദേവാ കൃപ നിറയും നിൻ തിരുനയനത്താ സൂക്ഷിക്കേണമേ. ശോഭയഴും നിൻ ശ്ലീപാതണലിൽ രക്ഷണമേകി ആരാധകരിൽ വർഷിച്ചാലും. ആമേൻ. എൻ ദൈവമേ, എൻ ദൈവമേ, പരമോന്നതനേ, സ്ഫടികരദസ്താ നീയൊരുവന്താ മരണവിഹീനൻ യേശുക്രിസ്തു, ഈ തിരുബലി നീ കൈക്കൊള്ളണമേ. യോബസുമലമേ ദാവീദരജൻ അർപ്പിച്ചതുപോ. കന്യകമറിയും നിന്മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിബിയന്മാരും നീതി സൂര്യൻ തൻ മുന്നോടി ഭാസുരതാരം യോഗൻ
നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ചനകളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തിന് പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീഭായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ഭരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിന് പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.